ഓം ശാന്തി. സ്വർഗം നരകം എന്നൊക്കെ നമ്മളെല്ലാവരും ധാരാളം കേൾക്കുന്ന വാക്കുകളാണ്. ജീവിതം വളരെ സുഖമായിരിക്കുന്ന സമയത്ത് നമുക്ക് അച്ഛനും അമ്മയും സംബന്ധങ്ങളും എല്ലാവരും സ്നേഹം നിറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കുന്നു, ആവശ്യത്തിലധികം ധനം, എപ്പോഴും വിജയം, ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാകുമ്പോൾ ഒരു വ്യക്തി പറയും, എൻ്റെ ജീവിതം സ്വർഗം തന്നെയാണ്. മറ്റു ചിലരുടെ ജീവിതം എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പരിശ്രമിച്ചാലും എല്ലാം തിന്മയിൽ അവസാനിക്കുക, എപ്പോഴും വിജയം ആഗ്രഹിച്ചാലും പരാജയം വന്നു ചേരുക, സംഘർഷം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, പരാജയങ്ങൾ ജീവിതത്തിൻ്റെ സാധ്യയായി മാറുക, അവസാനം ഭഗവാനോട് പ്രാർത്ഥിച്ചു പോലും പോകും, ഭഗവാനെ ഈ നരകത്തിൽ നിന്നൊന്നു തന്നെ കരകയറ്റണേ എന്ന്. അപ്പോൾ സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും രണ്ടും നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. രാത്രിയും പകലും പോലെ മാറി മാറി വരുന്ന രണ്ടവസ്ഥകളാണ് സ്വർഗം എന്ന് പറയുന്നതും നരകമെന്ന് പറയുന്നതും. പക്ഷെ സ്വർഗം അനുഭവിക്കുകയാണെങ്കിലും, സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും, നരകയാതനകൾ അനുഭവിക്കുകയാണെങ്കിലും രണ്ടിനും മനുഷ്യ ശരീരം കൂടിയേ തീരും. ഒരു ആത്മാവിന് സുഖദുഃഖങ്ങൾക്ക് ശരീരമില്ലാതെ അനുഭവിക്കാൻ സാധ്യമല്ല. അപ്പം ശരീരത്തോടു കൂടി അനുഭവിക്കാവുന്ന അവസ്ഥയാണ് സ്വർഗീയ സുഖമാണെങ്കിലും നരകയാതനയാണെങ്കിലും. അപ്പം മനുഷ്യ ആത്മാവിന് സുഖദുഃഖങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഈ ഭൂമി തന്നെ വേണം എന്നർത്ഥം. ഈ ഭൂമിയിൽ തന്നെയാണ് നരകം അനുഭവിക്കുന്നതും ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗം അനുഭവിക്കുന്നതും. ഭൂമിക്ക് മുകളിൽ ഒരു സ്വർഗമുണ്ടെന്നും അവിടെ ദേവന്മാരാണെന്നും ഭൂമിക്കടിയിൽ നരകമാണെന്നും അവിടെ അസുരന്മാരുണ്ടെന്നും എന്നൊക്കെ നമ്മളെപ്പോഴാണോ പാപങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് നരകയാതന അനുഭവിക്കാൻ പാതാളത്തെ പോകേണ്ടി വരും, നരകത്തെ പോകേണ്ടി വരും, സ്വർഗത്തിൽ സുഖം അനുഭവിക്കും, ഭൂമിക്ക് മുകളിൽ പോകും, ഭൂമിയിൽ മനുഷ്യന്മാരാണ്, ഇങ്ങനെയൊക്കെ പല പല കാലങ്ങൾ നമ്മൾ കാലങ്ങളായി കേട്ടും പറഞ്ഞും വരുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു വ്യക്തി എപ്പോഴാണോ വളരെ ദയാശീലനും ക്ഷമാശീലനും വളരെ ഗാംഭീര്യമുള്ളവനും എല്ലാവരും സഹായിക്കുന്നവനും ഒക്കെ മാറുന്നത് അറിയാതെ എല്ലാവരും പറഞ്ഞു പോവും, ഇവനൊരു ദേവൻ തന്നെ കേട്ടോ. അതിന് വിപരീതമായിട്ടോ സ്വാർത്ഥിയും അഹങ്കാരിയും കോപിഷ്ഠനും അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ആരെയും എന്തും ചെയ്യുന്നൊരു മനുഷ്യനൊക്കെ ആയി കഴിഞ്ഞാൽ അല്പം പോലും ദയ തൊട്ട് തീണ്ടാത്ത ക്രൂരതയുടെ അവതാരങ്ങളായി തീരുന്ന അഹങ്കാരികളായി തീരുന്ന മനുഷ്യന്മാരെ കണ്ടാൽ എല്ലാവരും അറിയാതെ പറയും, ഇത് ഏത് അസുരനാണാവോ ജനിച്ചിരിക്കുന്നത് എന്ന്. ഒരു വ്യക്തിയെ അസുരനെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവം, അസുരന്മാരുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ വരയ്ക്കാറുണ്ടല്ലോ, വരയ്ക്കുമ്പോൾ എന്താ ചെയ്യുക, തലയ്ക്ക് മുകളിൽ രണ്ട് കൊമ്പ്, കടിച്ചു കീറാൻ നിൽക്കുന്ന പല്ലുകൾ, ഉണ്ട കണ്ണുകൾ, ഒരു വളഞ്ഞ വാല്, ഇങ്ങനെയൊക്കെ ഒരു വികൃതമായ രൂപങ്ങളാണ് നമ്മൾ വരച്ച് വയ്ക്കുക. അതായത് മനുഷ്യന്മാർക്ക് തലയ്ക്ക് മുകളിൽ കൊമ്പില്ല എന്ന രൂപത്തിൽ തന്നേ ഉള്ളൂ, പക്ഷേ പരസ്പരം കുത്തി കീറാൻ നിൽക്കുന്ന സ്വഭാവമാണ്. കടിച്ചു കീറുന്ന പല്ല് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ കോപം എന്നൊന്ന് വരുമ്പോൾ ഉണ്ട ചോന്ന കണ്ണുകളായി മാറുന്നു, വായിൽ നിന്ന് വാക്കുകൾ ജീവിതം മുഴുവൻ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ വാക്കുകൾ കൊണ്ട് മുറിച്ച് വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. അപ്പോൾ രൂപം കൊണ്ട് മനുഷ്യനാണെങ്കിൽ പോലും സ്വഭാവം കൊണ്ട് മെജോറിറ്റി ആളുകളും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അസുരൻ്റെ ഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുണങ്ങളില്ലാത്തൊരവസ്ഥയിൽ വരുന്ന സമയത്ത് അഥവാ തമോ ഗുണങ്ങളുടെ ആസുരീയ ഗുണങ്ങളുടെ ആധാരത്തിൽ മനുഷ്യന്മാരൊക്കെ കർമ്മം ചെയ്യുമ്പോൾ ഈ ഭൂമി നരകമായി മാറും, സദ്ഗുണങ്ങളുടെ ആധാരത്തിൽ മനുഷ്യന്മാർ കർമ്മം ചെയ്യുമ്പോൾ ഈ ഭൂമി സ്വർഗമായി മാറും. ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥ നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും ഈ ശരീരമാണ് ഞാനെന്ന വിചാരത്തിലാണ് ജീവിക്കുന്നത്. നശിച്ചു പോകുന്ന ഈ ശരീരം അത് നാല് നാളുണ്ട്, ആ നാല് നാൾ സമ്പൂർണ്ണ സുഖങ്ങൾ അനുഭവിക്കണം. എന്ത് സുഖം? ഇന്ദ്രിയ സുഖങ്ങൾക്ക് പ്രാധാന്യം. ഇന്ദ്രിയ സുഖം നടത്താൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു മനോനില, ആ കർമ്മം എനിക്കെങ്ങനെ വരും എന്നുള്ളൊരു വിചാരമില്ലായ്മ, റിസൾട്ട് എന്തായി? ഗുണങ്ങൾക്ക് മാറി അവഗുണങ്ങൾ, ആസുരീയ ഗുണങ്ങൾ അവരുടെ സ്വന്തം സ്വഭാവമായി മാറി. അതാണ് ഇന്ന് നമ്മുടെ ഭൂമിക്ക് പറ്റിയൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ജീവിതം ടെൻഷൻ്റെ വറച്ചട്ടിയിലായി, ഏതൊക്കെ അവസ്ഥയിൽ ദുഃഖത്തിൻ്റെ മഹാമല വീഴുന്ന അവസ്ഥയായി, ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധ അഥവാ അവിവേകം ജീവിതം മുഴുവൻ ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി മാറി. ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ തയ്യാറാകുന്ന അമ്മമാർ, ഇതെല്ലാം നമ്മളിന്ന് കാണുകയാണ്. എവിടെയാണോ നരകയാതനയിൽ എന്തെല്ലാം വർണ്ണിച്ചിട്ടുണ്ടോ
അതെല്ലാം ഇന്ന് നമ്മുടെ ഭൂമിയിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാണുന്ന അവസ്ഥയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഭൂമി നരകയാതന അനുഭവിക്കുന്ന വലിയൊരു സ്റ്റേജിലാണ്. ശാസ്ത്രം കൊണ്ട് വളർന്ന് വികസിച്ച് സുഖത്തിൻ്റെ പൂർണ്ണാവസ്ഥയെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നരകയാതനയുടെ പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥയുടെ, ദുഃഖത്തിൻ്റെ അഥവാ രോഗത്തിൻ്റെ ഒരവസ്ഥയിൽ ഇന്ന് ഭൂമി തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ അതിയിലെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുക, ഓരോ നമുക്കറിയാം ദേഹബോധത്തിൻ്റെ അതിയിലെത്തുമ്പോൾ ഇവിടെ വ്യഭിചാരം സ്വഭാവമായി മാറുന്നു. മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി എത്തിയിരിക്കുന്നു എന്ന് എല്ലാവരുടെ മനസ്സും പറയുന്നു. അതായത് ഇതും അതിയിലെത്തിയിരിക്കുകയാണ്, ഇതിനും ഒരന്ത്യമുണ്ട്. മറിച്ച് സ്വർഗം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ശരീരം എന്ന വിചാരം മാറ്റി ഞാൻ ആത്മാ എന്ന സ്മൃതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ കർമ്മത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കും. ഈ കർമ്മം അവിനാശിയാണെന്നും ഇതിൻ്റെ ഫലം എൻ്റെ കൂടെയുണ്ടെന്നും, പണ്ട് ഞാൻ ചെയ്ത കർമ്മം ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ വരുന്നു, ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മം നാളേക്ക് കൂടി എൻ്റെ കൂടെ വരും, ഇത്തരം വിചാരങ്ങളൊക്കെ മനുഷ്യ മനസ്സിനെ ക്ഷമാശീലനാക്കുന്നു, ശാന്തനാക്കുന്നു, സഹായിക്കാൻ തയ്യാറാക്കുന്നു. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ത്യാഗവൃത്തികളും ഗുണങ്ങളും അവിടെ മുഖമുദ്രയായി മാറുന്നു. അപ്പോൾ ആത്മബോധം എന്ന ഒരു ദിവ്യഗുണം, ഒരു ചെറിയ സ്ക്രൂ നമ്മളിൽ നിന്ന് മിസ്സായി, പകരം ശരീരബോധം എന്നൊരു അവസ്ഥ വന്നു ചേർന്നു. റിസൾട്ട്, ഈ ഭൂമി നരകതുല്യമായി മാറി, അഥവാ നരകമായി മാറി. തിരിച്ച് ഞാൻ ആത്മ നശിക്കുന്നില്ലെന്നും എൻ്റെ ഈ കർമ്മ എൻ്റെ സ്വത്തായി മാറുന്നുള്ള ഒരു സ്മൃതി നമ്മളിൽ കൊണ്ടുവരുമ്പോൾ, ഈ ഒറ്റ സ്ക്രൂ റീസെറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗുണങ്ങളിൽ സദ്ഗുണങ്ങൾ വരാൻ തുടങ്ങും. ഓരോ മനുഷ്യന്മാരുടെ ജീവിതം സുഖമായി തീരും. ഇന്ന് കാണുന്ന ഈ നരകം മാറി വീണ്ടും ഈ ഭൂമി ഒരു സ്വർഗമായി മാറും. ഇത് ഈശ്വരൻ്റെ കർത്തവ്യമാണ്. സൃഷ്ടി ഇന്നൊരു പരിവർത്തനത്തിന് തയ്യാറായിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പല രീതിയിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലവരും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടല്ലോ. അതെ, ഈ സൃഷ്ടി ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് ഞാൻ ആത്മാന്ന സ്മൃതിയിലൂടെ ഗുണങ്ങളുടെ ആധാരത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെല്ലാം തയ്യാറാകുക എന്നുള്ളതാണ്. ആരാണോ ആത്മസ്മൃതിയിലൂടെ ഗുണങ്ങളെ ആധാരമായി ജീവിക്കാൻ ആരംഭിക്കുന്നത്, കാലഘട്ടം കഴിയുമ്പോൾ അവർ സ്വയം ദേവനായി മാറും, ഈ ഭൂമി സ്വർഗമായി മാറും. അപ്പോൾ വരുന്ന ഭാവിയിൽ ഭൂമി സ്വർഗമായി മാറുമ്പോൾ ആ സ്വർഗത്തിലേക്ക് ഒരു സീറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളും, ഞാൻ ആത്മ അവിനാശിയാണെന്നും ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നും, ഈ സങ്കല്പം അവിനാശിയായ വലിയൊരു ഊർജമാണ്, സങ്കല്പശക്തിയുടെ തിരിച്ചുവരവിലൂടെ നമ്മുടെ ഉള്ളിൽ സുഖദുഃഖങ്ങൾക്ക് ആധാരമായി തീരുമെന്നൊരു സെൽഫ് അവെയർനെസ് റിയലൈസ് കൊണ്ടുവരും. അതുപോലെ സെൽഫ് എംപവർ ചെയ്തുകൊണ്ട് സ്വയം പരിവർത്തനപ്പെടുത്തി സ്വർഗത്തിലെ ഒരു സീറ്റ് നിങ്ങൾക്കും ബുക്ക് ചെയ്യാം. നിങ്ങൾക്കും ഇങ്ങനെ സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തൂ. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.